തറപ്പകിട്ടിലേക്ക് സ്വാഗതം. നമുക്ക് ഒരുപാട് നല്ല പാട്ടുകൾ പാടിത്തന്ന ഗായകൻ, എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് സുദീപാണ് ഇന്ന് നമ്മളോടൊപ്പം താരപ്പകിട്ടി. സുദീപ് നമസ്കാരം. നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. സെയിം ടു യു. സന്തോഷം. അടുത്ത് വരാനുള്ള മൂവിയാണ് കിങ് ഫിഷ്. അതില് സുദീപ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അനൂപ് മേനോനായിരുന്നു കഴിഞ്ഞ താരപ്പകിട്ടിലെ അതിഥി. ന്യൂ ഇയർ തുടങ്ങിയത് ഞങ്ങൾ അനൂപ് മേനോനെ വെച്ചാണ്. അപ്പോ ആ പാട്ടോടുകൂടി നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ എപ്പിസോഡ്. അത് തുടങ്ങാൻ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ്ങിന് പറ്റുന്ന ഒരു പാട്ടല്ല അത്. അത് സിനിമയിലെ ഒരു 80s നടക്കുന്ന ഒരു ഡിസ്കോ പാട്ടാണ്. രതിലോലഗാത്രി അനുരാഗരാത്രി തരരാരാത്രി ഫുൾ ലിറിക്സ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനത്തെ ഒരു മൂഡാണ് അത്. 80s ഒരു നായകൻ ആ സിനിമയിലുണ്ട്. അത് അദ്ദേഹം ഇർഷാദിൻ്റെ ക്യാരക്ടർ. അദ്ദേഹത്തിൻ്റെ ഒരു ഇതിൽ വരുന്ന പാട്ടാണ്. അതൊരു എക്സ്പെക്റ്റേഷനുള്ള പാട്ടാണ്. കാര്യം പെട്ടെന്ന് ആളുകൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതും കുറച്ച് ബീറ്റുള്ളതായൊരു പാട്ടാണ്. അത്തരം പാട്ടുകൾ ഞാൻ അധികം സിനിമ പാടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കതൊരു പുതിയ അനുഭവമാണ്. രതീഷ് ബേഗയാണ് മ്യൂസിക്. സംഗീത സംവിധാനം ലഭിക്കുന്നു. ഇപ്പം സുദീപിനെ ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ചെമ്പൈ സംഗീതോത്സവമായിട്ട് കുറച്ച് തിരക്കിലാണ് എന്ന്. നമ്മൾ ഒന്ന് രണ്ട് ഡേറ്റുകൾ ഇങ്ങനെ മാറി മാറി. ആദ്യമായിട്ടാണോ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? കർണാടിക് കൺസേർട്ട് പാടാൻ തുടങ്ങിയിട്ട് തന്നെ ഒരു 2 ഒക്കെ ആയിട്ടുള്ളൂ. മുമ്പ് മുതലേ പഠിക്കുന്നുണ്ട്. 10 മുതൽ ഞാൻ കർണാടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്. പിന്നെ ഒരു 10 പഠിച്ചപ്പോൾ ഒരു അരങ്ങേറ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലൊരു രീതി അതാണല്ലോ. അപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ സമയത്ത് കുറച്ച് കൊച്ചു കച്ചേരികളൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷേ പിന്നെ ഞാൻ വഴിമാറി പൂർണ്ണമായിട്ടും ലൈറ്റ് മ്യൂസിക്കിൽ ഫിലിം മ്യൂസിക്കിലേക്കൊക്കെ ആയി. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ ഇപ്പം ഞാൻ പഠിക്കുന്നത് പെരുമ്പാവൂർ എന്ന സാറിൻ്റെ അടുത്താണ്. അപ്പോൾ സാറിനാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് നിർബന്ധം. സിനിമാ സംഗീതത്തിൽ മാത്രം നീ പോകരുത്, കർണാട്ടിക് കൂടെ വേണം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സാറിനെ ഒരുപാട് നിർബന്ധിക്കുകയും നിർബന്ധിച്ച് പഠിപ്പിക്കുകയും കൺസൾട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു സാറാണ്. അങ്ങനെ തുടങ്ങി. പിന്നെ അത് തുടങ്ങുന്ന സമയത്ത് ഞാൻ യേശുദാസ് സാറിനെ കണ്ടപ്പോഴും പറഞ്ഞു. അപ്പോൾ നമ്മുടെ സിനിമാ സംഗീതത്തിൽ ഉള്ള പൂർണ്ണസമയം പ്ലേബാക്ക് സിംഗറായിട്ട് നിന്നുകൊണ്ട് കർണാട്ടിക് കൺസേർട്ട്സ് ഇത്രയും പാടിയ ഒരു ഗായകൻ ലോകത്തെങ്ങും വേറെ ഇല്ല. അപ്പോൾ മാത്രമല്ല കർണാട്ടിക് മ്യൂസിക്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനവും ഉണ്ട്. അപ്പോൾ യേശുദാസ് സാറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരാളാണ് അദ്ദേഹം. മാത്രമല്ല എന്നോട് പറഞ്ഞു അതിന് മുമ്പായിട്ട് കൺസേർട്ടിന് മുന്നേ സമയം കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് വരണം, ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ അതേത് കാണാൻ പോവുകയും എനിക്ക് ആ കച്ചേരി പാടുന്ന കൃതികൾ ഏതൊക്കെയെന്ന് ചോദിച്ച് അതിനകത്ത് പാടി പറഞ്ഞു തരികയൊക്കെ ചെയ്തു. അതെൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പുതിയ ഗുരുശിഷ്യ ബന്ധം അവിടെ നിന്ന് തുടങ്ങിയായിരുന്നു. പെരുമ്പാവൂർ സാറിൻ്റെ അടുത്ത് പോകാന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, അപ്പം നേരത്തെ തിരുവനന്തപുരത്തുണ്ടായിരുന്നു സുദീപ്. അതെ, സുദീപ് തിരുവനന്തപുരത്ത് താമസം ഉണ്ടായിരുന്നു എനിക്കറിയാലോ, ശാസ്ത്രമംഗലത്തൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ കോട്ടയത്തോട്ട് മാറി, പിന്നീട് ഇപ്പൊ കൊച്ചിയിലും. കോട്ടയത്തേക്ക് ഒരു പെർമനന്റ് മാറ്റമല്ല, കോട്ടയത്ത് കുറച്ച് കാലം എന്റെ വൈഫിന്റെ ഫാദറിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ വീട്ടിലെ കുറച്ച് ആവശ്യങ്ങൾ കൊണ്ട് ഫാമിലി അങ്ങോട്ട് കുറച്ച് കാലം ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളൂ. ഞാൻ ആ സമയത്തും എറണാകുളത്തുണ്ടായിരുന്നു. നമുക്ക് എപ്പോഴും നമ്മുടെ ജോലി ഒന്നെങ്കിൽ ഈ തിരുവനന്തപുരമല്ലേ എറണാകുളം, ഈ നഗരങ്ങളിലെ നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾ നടക്കാറുള്ളൂ, റെക്കോർഡിങ്സ് കൂടുതലും. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നിന്ന് നേരെ എറണാകുളത്തേക്കാണ് വന്നത്. റെക്കോർഡിങ്സ് എന്ന് പറയുമ്പോൾ ആ വാക്ക് തന്നെ ഞാൻ എടുക്കണം. സുദീപ് ഇപ്പം ജനങ്ങളിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ടോ? ഇപ്പം ഇപ്പം സുദീപും ശ്രേയ ഘോഷാലും ആണ് അപ്പോൾ ആ പാട്ട് പാടിയിരിക്കുന്നത്. ഭയങ്കര ഒരു കോമഡിയാണ്. ജനങ്ങൾക്ക് പല ആളുകൾക്കും ഇപ്പോൾ തെറ്റിദ്ധാരണ. നമ്മൾ എയർപോർട്ടിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലൊക്കെ മുമ്പ് നിൽക്കുന്ന സമയത്ത് കാര്യങ്ങൾ വന്നിട്ട് ചോദിക്കും എന്ത് എങ്ങോട്ടാണ് യാത്ര, ഇങ്ങനെ ഒരു റെക്കോർഡിങ്ങിന് പോവാണ്. അപ്പം നിങ്ങളുടെ കൂടെയുള്ളവരൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. ഗാനവിളയ്ക്ക് പോകുന്നതല്ല പോലെ അല്ലല്ലോ റെക്കോർഡിംഗ് എന്ന് പറയുന്നത്. എത്രയോ വർഷമായിട്ട് അത് മാറി, അതിൻ്റെ രീതികൾ മാറി. ഒരു സ്റ്റുഡിയോയിൽ എല്ലാവരും കൂടി ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്ന രീതി
ഇല്ല, അത് പൂർണ്ണമായിട്ട് ഇല്ലാതായി. ഓരോ മ്യൂസീഷ്യൻസിൻ്റെ സൗകര്യം അനുസരിച്ച് അവരവരെ വിളിച്ച്, ഇപ്പോൾ സിനിമയിലാണെങ്കിലും ഡബ് ചെയ്യാൻ പോകുന്ന പോലെ തന്നെയാണ് നമ്മൾ പാടാൻ പോകുന്നത്. ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടെ ഷൂട്ട് ചെയ്താലും പിന്നെ ആ നടൻ അയാളുടെ ശബ്ദം പിന്നീട് കേൾക്കുമ്പോൾ, അല്ല ഈ ഡിവിറ്റ് കേൾക്കുമ്പോൾ ഇപ്പൊ നമുക്കറിയാം ഇങ്ങനെയാണ്, പക്ഷെ സാധാരണക്കാർക്ക് അത് സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ ഒരു വഴി. ഇപ്പൊ നായകനായിട്ടുള്ള ഒരു ഒരു സിനിമയിൽ ഇപ്പോൾ ലാലേട്ടൻ അഭിനയിക്കുന്നു, അദ്ദേഹത്തിൻ്റെ കൂടെ പൂജാപത്ര എന്ന് പറഞ്ഞ നായിക അഭിനയിക്കുന്നു നമ്മുടെ ചന്ദ്രലേഖയിൽ. ഇവർ രണ്ടും കൂടെ ഡയലോഗ് കേൾക്കുമ്പോൾ പൂജാപത്രയ്ക്ക് എനിക്ക് തോന്നുന്നു ഭാഗ്യലക്ഷ്മി ചേച്ചിയാണ് ഡബ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇവർ രണ്ടും കൂടെ സിനിമയിൽ നമ്മൾ കാണുമ്പോൾ ഡബ് ചെയ്തപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് സംസാരിച്ച പോലെ അല്ലേ നമുക്ക് തോന്നുന്നു. പക്ഷേ ലാലേട്ടൻ സിനിമ അഭിനയിക്കുന്ന സമയത്ത് ഈ ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ വ്യക്തി അവിടെ ഇല്ല. പിന്നീട് ലാലേട്ടൻ വേറൊരു സ്റ്റുഡിയോയിൽ ഡബ് ചെയ്യുന്നു, ഭാഗ്യലക്ഷ്മി ചേച്ചി വേറൊരു സ്റ്റുഡിയോയിൽ ഡബ് ചെയ്യുന്നു, ഇതെല്ലാം കൂടെ ഒന്നിച്ച് സിനിമ കാണുമെന്ന് എന്ന് പറഞ്ഞതുപോലെ സിമ്പിളായിട്ട് വിചാരിക്കാം. നോട്ട് ദ പോയിന്റ്. അപ്പോൾ നമ്മുടെ വലിയൊരു സംശയമാണ് സുദീപ് മാറ്റി തന്നത്. ഇപ്പോൾ ശ്രേയാ ഘോഷാൽ എന്ന് പറഞ്ഞ പാട്ടുകാരിയെ ഞാൻ നേരിട്ട് കാണുന്നത് അവരുടെ കൂടെയുള്ള രണ്ട് ഡ്യൂറ്റുകൾ പാടിയതിന് ശേഷം ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ കണ്ടപ്പോഴാണ് നമ്മൾ ഇന്ന പാട്ട് പാടിയ ആളെന്നുള്ള രീതിയിൽ എന്നെ ജയൻചേട്ടൻ എം ജയചന്ദ്രൻ അദ്ദേഹം പരിചയപ്പെടുത്തിയത്. അപ്പോൾ അത് അതൊരു ഞാൻ പറഞ്ഞത് അതിനകത്തൊരു തമാശയെന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ ശ്രേയാജിയുടെ കൂടെ എനിക്ക് മൂന്നാല് ഡ്യുവറ്റ്സ് പാടാൻ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പാടിയ പാട്ടുകളൊക്കെയും ഭാഗ്യം കൊണ്ട് തന്നെ ഹിറ്റാവുകയും ചെയ്തു. അപ്പോൾ പലപ്പോഴും പല ആളുകളും വിളിച്ച് ചോദിക്കും, നിങ്ങൾക്ക് ഗാനമേളയ്ക്കൊക്കെ വിളിക്കും. എന്നെ ഈ അടുത്ത കാലത്തൊരു അമ്പലത്തിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രോഗ്രാം വേണം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ എമൗണ്ടൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ഫീമെയിൽ സിംഗർ മറ്റേ നിങ്ങളുടെ കൂടെ പാടുന്ന കുട്ടിയായിരിക്കില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ കൂടെ പാടുന്ന കുട്ടി ഇവർക്ക് എങ്ങനെ അറിയാം? അപ്പോൾ ഞാൻ പറഞ്ഞു, ആരെയാ ഉദ്ദേശിച്ചത്? മറ്റേ ശ്രേയാ ഘോഷാൽ ആയിരിക്കില്ലേ? ഞാൻ പറഞ്ഞു, ശ്രേയാ ഘോഷാൽ ആയിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ എമൗണ്ടിൻ്റെ ഒരു അഞ്ചിരട്ടി കൂടെ തന്നാൽ നമുക്ക് സുഖമായിട്ട് അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് എൻ്റെ മലയാളികൾക്കും അല്ല അവരുടെ ഒരു വാല്യൂ സാധാരണ നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള ഒരു ഉത്സവ കമ്പനി ഭാരവാഹിക്ക് മനസ്സിലായില്ല എന്നുള്ളത് അത് അയാളുടെ ഒരു കുറ്റമായിട്ട് ഞാൻ പറയല്ല. ആളുകൾക്ക് ഇപ്പോഴും അങ്ങനെ ചില തെറ്റിദ്ധാരണകളുണ്ട്. ഓരോ ഇപ്പോൾ ചിത്ര ചേച്ചി ഞാൻ കൂടെ കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും ചേച്ചിയും ഞാൻ കൂടെ ഒന്നിച്ചൊരു സ്റ്റുഡിയോയിൽ പാട്ട് പാടിയിട്ടില്ല. ഒരു പാട്ട് മാത്രം ഒന്നിച്ച് പാടിയിട്ടുണ്ട് റെക്കോർഡിങ്ങിന്. അത് തിരുവമ്പാടി തമ്പാൻ എന്ന സിനിമയിൽ, ആരാണു ഞാൻ നിനക്കെന്നു നീ ചോദിച്ചു ആരല്ല ഞാൻ എന്നത്, അങ്ങനെ പാട്ടുണ്ട്. അത് ശ്വേത ഞാൻ കൂടെ പാടി. അപ്പോൾ അത് റെക്കോർഡിങ് സമയത്ത് അവസപ്പിച്ചൻ സാറ് പറഞ്ഞു, നമുക്കൊരു പരീക്ഷണം നടത്താം, രണ്ടുപേരും കൂടെ ഒന്നിച്ച് പാടാം, പഴയ ഒരു സിസ്റ്റം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട്. ഓർക്കസ്ട്ര നേരത്തെ റെക്കോർഡാണ് തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ. ഞാനും ശ്വേതയും കൂടി ഒരു ബൂത്തിൽ, വോയിസ് ബൂത്തിൽ നിന്നിട്ട് രണ്ട് മൈക്ക് വെച്ചു. ഒരാൾ പാടി മുഴുവൻ മുഴുവിച്ചിട്ട് അടുത്താൾ പാടുകയല്ല, ഒരു വരി പാടുന്നു, ആ വരിയുടെ അടുത്ത് അറ്റയാൾ പാടുന്നു, അത് ഫിനിഷ് ചെയ്തിട്ട് അടുത്ത വരി പാടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ത്രൂ ഔട്ട് സോങ്ങിൽ അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എക്സ്പ്രഷൻസ് ആ ഒരു രീതിയിൽ ആണ് ആ പാട്ട് റെക്കോർഡ് ചെയ്തത്. അത് മാത്രമാണ് ഒരു സിനിമ സംബന്ധമായിട്ട് ഒരു പാട്ട് ഒരു ഗായികയായിട്ട് ഒന്നിച്ച് റെക്കോർഡ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്. ഇപ്പോൾ ഡ്യുവറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സുജാ ചേച്ചി, ചിത്ര ചേച്ചി മുതൽ ഇന്നത്തെ എല്ലാ ഫീമെയിൽ സിംഗേഴ്സിൻ്റെയും കൂടെ ഡ്യുവറ്റ് പാടിയിട്ടുള്ള ഒരു ക്രെഡിറ്റ് സുദീപിനാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലേ, എന്ന് വെച്ചാൽ ഇപ്പം കൂടുതലും ഡ്യുവറ്റ് സോങ്സ് അല്ലേ സിനിമയിൽ വരുന്നത്, സോളോസ് കുറവാണ് ഇപ്പം. അപ്പം അങ്ങനെ വരുമ്പോൾ മിക്കവാറും നമുക്ക് കിട്ടുന്നതൊക്കെ ഇങ്ങനെയുള്ള അവസരങ്ങളാണ്. അപ്പോൾ എനിക്കൊരു ഭാഗ്യമാണത്. ഒട്ടുമിക്ക നമ്മുടെ ജനറേഷനിൽപ്പെട്ട ഇപ്പോൾ സജീവമായിരിക്കുന്ന പാട്ടുകാരികളുടെ ഒക്കെ കൂടെ എനിക്ക് പാട്ടുകളുണ്ട്. സുജാ ചേച്ചിയുടെ പാടിയത് കുളിർ മഞ്ഞുകായലിൽ മുങ്ങിക്കുളിക്കും പൂന്തിങ്കളല്ലേ, അത് അവസാനിച്ച സാറിൻ്റെ പാട്ടാണ്. മോശൻ കേട്ട് ചിത്രച്ചിട്ട് പിന്നെ എന്തടി വിള്ളാരം കുന്നിലേറി മുന്നാഴി പോ തേടി കുന്നോളം സ്വപ്നങ്ങൾ ൂടെ മൂന്നാല് പാട്ടുകളുണ്ട്. പിന്നെ ഇങ്ങോട്ട് റിമിയുടെ കൂടെ പാടിയത് മനസ്സുമയക്കി ആളെ കൊടുക്കണ ചൂണ്ടേ നീട്ടേരിപ്പുണ്ടേ മണവാട്ടി പെണ്ണിങ് കണ്ണുകൾ, അത് എം ജി ശിവകുമാരേട്ടൻ്റെ മ്യൂസിക്. ശ്വേതയുടെ പാടിയത് ഞാൻ പറഞ്ഞു, ആരാണ് ഞാൻ നിനക്കെന്ന് നീ ചോദിച്ചു. അത് മാത്രമല്ല, പൊന്നോട കുഴലിനീശ്വരം എന്നോർമ്മയിൽ പുന്നാരം പകരുമേ മുഖം. ശ്വേതരോട് പാടിയ രണ്ട് പാട്ടും അവസാനിപ്പിച്ച സാറാ മ്യൂസിക് എന്ന് പറഞ്ഞു. ജോത്സനയുടെ കൂടെ പാടിയത് ദിലീപേട്ടൻ്റെ സിനിമ ശൃംഗാരവേലൻ. നാലമ്പലമണയാനൊരു തുണയായിടാം ഞാൻ പുതുമഴ നനയാനൊരു
കുടച്ചൂടി അങ്ങനെ പാട്ടല്ലേ, അത് നല്ല ലാലി ലാലി മൃദുലയുടെ കൂടെ ലാലി ലാലി. പിന്നെ സിത്താരയുടെ കൂടെ പാടിയത് ലാലി ലാലി. നമുക്ക് രണ്ടുപേരും പാടി ലാലി ഒരിക്കലും എനിക്ക് കുറച്ചുള്ളൂ. നീർച്ചോലക്കുളിരിൽ നീന്തും നീയാറു സ്വർണമീനോ. സിത്താരയുടെ കൂടെ പാടിയത് ഹിറ്റായ പാട്ട് സദാ പാലയ സാരസാക്ഷി സമാനരഹിത മോഹനാംഗി. ഗോപിസുന്ദറിന്റെ സംഗീത സംവിധാനം, സംഗീത നിർദ്ദേശത്തിൽ എന്ന് പറയണം, അത് ജി എൻ ബിയുടെ കൃതിയാണ്. ഞാൻ പാടിയ ഒരേ ഒരു പാട്ടാണ് അത്. ശ്രേയഘോഷാലിന്റെ കൂടെ പിന്നെ മധുരം ഗായതി നിലാവേ നിലാവേ. പിന്നെ നിലാവേ നിലാവേ നീ മയങ്ങല്ലേ കിനാവിൽ കിനാവാൽ നീ തലോടില്ലേ. അതുപോലെ തന്നെ ഇപ്പൊ കൊണ്ടുവരാം ശ്രേയയുടെ പാടാണ്. സത്യം പറഞ്ഞ വിശ്വസിക്കൂല രണ്ടുപേരും കൂടെ പാടാം. ഇല്ലിക്കൂടിനുള്ളിൽ തുള്ളിത്തൂവും മഞ്ഞേ നെഞ്ചിൻ ചിപ്പിക്കുള്ളിൽ ചിന്നി ചിന്നും മിന്നേ. അത് മെറിനാണ് പാടിയത്. പിന്നെ സംഗീത എൻ്റെ കൂടെ പാടിയൊരു പാട്ടാണ് തെളിവയിലഴകും മഴയുടെ കുളിരും മണ്ണിൽ ചേർന്നുണരുന്ന സംഗീതം. അത് മഹേഷിൻ്റെ പ്രതികാരം, ബിജിപാലിന്. ബിജിപാലിന്റെ മ്യൂസിക്കിലാണ് രാജലക്ഷ്മിയായിട്ട് ഡ്യൂറ്റ്സ് പാടിയിട്ടുള്ളത്. ഒരു പോലെ ചിമ്മും ഒരു പോലെ വിങ്ങും ഒരു പോലെ ചാഞ്ഞും ഉറങ്ങും. രാജസേനൻ്റെ സിനിമയിലെ പാട്ടാണ്. പിന്നെ രാജിയുടെ കൂടെ കണ്ണും കണ്ണും റീമിക്സ് പാടിയിട്ടുണ്ട്. പിന്നെ മഞ്ജിരിയുടെ കൂടെ പാടിയിട്ടുണ്ട് ഡ്യൂറ്റ് ഇനിയും മൗനമോ സഖി നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ പാട്ടുകാരികളുടെയും കൂടി ഒരു എല്ലാ പാട്ടുകാരെന്ന് പറഞ്ഞാൽ സജീവമായിട്ട് പ്ലേബാക്ക് സിംഗിങ്ങിൽ നിൽക്കുന്ന ആളുകളുടെ കൂടെ ഒക്കെ എനിക്ക് പാട്ടുകൾ പാടാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതൊരു ഭാഗ്യമാണ്. ഇതിനിടയ്ക്ക് കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പാടുന്നുണ്ട്. ഞാൻ വിചാരിച്ചിരിക്കുന്നത് എപ്പോഴാണ് ആവശ്യം വരാന്നറിയില്ല, പെട്ടെന്ന് എടുത്ത് ഇങ്ങനെ രജനീകാന്ത് സാർ വയ്ക്കുന്ന പോലെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് പാടും. വേറെ കൊണ്ടല്ല, കുറച്ച് ദിവസമായിട്ട് ഒരു കണ്ണിനൊരു ഇത് ഇൻഫെക്ഷൻ വന്നിട്ട്. കഴിഞ്ഞ ദിവസം സെനറ്റോളിന്റെ പ്രോഗ്രാം അതാ പറഞ്ഞല്ലേ, അത് ഞാൻ അനൗൺസ് ചെയ്തിരുന്നു. പ്രോഗ്രാം തുടങ്ങിയപ്പോ വന്നെങ്കിൽ തുടങ്ങിയപ്പോ ആരെങ്കിലും ഇപ്പൊ ഇത് വെച്ചോണ്ടിരിക്കുമ്പോ ആളുകൾക്ക് ഇന്റർവ്യൂ മുഴുവൻ കണ്ടാലല്ലേ ഇത് മനസ്സിലാവുള്ളൂ. ഇടയിൽനിന്ന് കാണുന്നവർക്ക് മനസ്സിലാവാതെ പോയത് അതുകൊണ്ടാണ് ഞാൻ വെക്കാത്തത്. അപ്പൊ അത്യാവശ്യം വന്നാൽ എടുത്തു, കാര്യം കണ്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അപ്പൊ ഓഡിയൻസിന്റെ പെർമിഷൻ ചോദിച്ചിട്ട് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് പാടി. സുദീപിന്റെ പ്രോഗ്രാം നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാറില്ല. ചിലപ്പോൾ നമ്മളെന്നും അവിടെ ഓഡിയൻ്റ് ആയിട്ട് കാണില്ലെങ്കിലും സുദീപിന്റെ കൂടെ ആ ബാക്ക് സ്റ്റേജിലെ സമയം എന്ന് പറയുന്നത് എന്ത് മാത്രം, എന്തോ എത്ര എത്ര തമാശയുടെ ഒരു നിറ കൂടാണ് പവർ ബാങ്ക്. പവർ ബാങ്ക് സുദീപിന്റെ ഈ സുദീപ് നല്ലൊരു മിമിക്കാണ്. സുദീപ് എന്താ പറയണ്ടത്, സിറ്റുവേഷണൽ കോമഡിയുടെ ഒരു ഉസ്താദാണ്. അല്ല, അതെ, എപ്പോഴും എനിക്ക് നർമ്മം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് ഇതുപോലെ നല്ല നർമ്മമുള്ള ഫ്രണ്ട്സ്. അത് വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യമാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞങ്ങളൊരു 7-8 ക്ലാസ് മുതലേ ഉള്ളൊരു ഗ്രൂപ്പുണ്ട്. അതിൽ മിക്ക ആളുകൾക്കും അസാധ്യമായ ഹ്യൂമർ സെൻസാണ്. അപ്പോൾ അന്നേ ഞങ്ങൾക്ക് ഒരു ഇങ്ങനെ കോമഡി, നമ്മൾ എല്ലാ കുട്ടികളും സ്കൂളിൽ അങ്ങനെയൊക്കെ തന്നെയെന്ന് നമുക്ക് വേണേൽ പറയാം. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ കൂടെയുള്ള ചില കുട്ടികളിൽ അന്ന് പറഞ്ഞ ചില തമാശകൾ ഇപ്പോഴും നമ്മൾ ഓർത്തോർത്തിച്ചിരിക്കുന്ന ഭയങ്കര രസമുള്ള തമാശകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സാണ്. ഞങ്ങൾക്ക് ആ ഫ്രണ്ട്സിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വരെ ഉണ്ട് ഇപ്പോഴും. അതിനകത്ത് ഉള്ളി തമാശ വേറൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോണ്ടാണോ എന്ന് എനിക്കറിയില്ല. പണ്ടുപോലെ നമ്മൾ അതിനകത്ത് ഒരു എൻജോയ്മെൻ്റ് കണ്ടെത്തുന്ന ആളാണ്. അപ്പോൾ ഇപ്പോഴും എൻ്റെ കൂടെയുള്ള നമ്മുടെ കൊളീഗ്സ് പ്രോഗ്രാമിന് പോകുന്ന ആർട്ടിസ്റ്റുകളാണെങ്കിൽ എല്ലാവരുമായിട്ടും എനിക്ക് ഈ പ്രോഗ്രാമിന് ചെന്ന് നേരെ ചെന്ന് സമയമാവോ കൃത്യം ഓർക്കസ്ട്ര എല്ലാം സെറ്റ് ചെയ്ത് കഴിയുമ്പം നേരെ വന്ന് അവരുടെ അടുത്ത് പാട്ട് പാടിയിട്ട് സംസാരിച്ച് പാടിക്കഴിഞ്ഞാൽ അപ്പോഴത്തന്നെ അവരുടെ പൈസയും കൊടുത്ത് അവിടുന്ന് പോവുക, ആ ഒരു അതെനിക്ക് ഇഷ്ടമില്ല. എപ്പോഴും നമ്മൾ പ്രോഗ്രാം റിഹേഴ്സൽ സമയത്താണെങ്കിലും പ്രോഗ്രാം സമയത്ത് ബാക്ക് സ്റ്റേജിലാണെങ്കിലും പ്രോഗ്രാം കഴിഞ്ഞിട്ടുള്ള കുറേ സമയത്ത് അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടാണെങ്കിലും എല്ലാവരും ഞങ്ങൾ രാത്രി ഉറങ്ങാതിരുന്ന് തമാശ പറഞ്ഞിട്ടുണ്ട്. ഞാനും മധുവും, മധു ബാലകൃഷ്ണനില്ലേ, മധു പിന്നെ
നമ്മുടെ വേണിച്ചേട്ടൻ എല്ലാവരും കൂടെ ഒരു ദിവസം രാത്രി. അപ്പോൾ അവസാനം ഞങ്ങൾ ഒരു സമയം കഴിഞ്ഞപ്പോൾ ചിത്രചേച്ചി കൂടെ വന്ന് കൂടി ഞങ്ങളോട് കൂടി. ഞങ്ങൾ വെളുപ്പിന് 4:30 വരെ തമാശ പറഞ്ഞുകൊണ്ടിരുന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിട്ടാണെന്ന് ആലോചിക്കണം. അപ്പോൾ അതൊരു രസമാണ്. കാര്യം നമ്മുടെ ഈ മ്യൂസിക് എന്ന ഇപ്പം ബാക്ക് സ്റ്റേജിൽ എന്ന് പറഞ്ഞത് ഈ തമാശ എന്ത് സംഭവിച്ചാലും നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു സീരിയസ്നെസ് വിട്ട ഒരു കാര്യമില്ല. അപ്പോൾ പ്രോഗ്രാമിൻ്റെ സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ അത് തീർച്ചയായിട്ടും. അതുപോലെ പാട്ടുകളെ സമീപിക്കുന്നതിനകത്തൊന്നും ഞാൻ ഒരിക്കലും ഒരു അലസത ഇന്ന് വരെ കാണിച്ചിട്ടില്ല. എപ്പോഴും നമുക്കത് വളരെ റെക്കോർഡിങ് സ്റ്റുഡിയോയിലാണെങ്കിലും എവിടെയാണെങ്കിലും അതിനെ നമ്മൾ വളരെ ഒരു ഡിവൈനായിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ സമീപിക്കുന്നത്. അപ്പം പല ആളുകളുടെയും വിചാരം ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആളാണ്. അത് മാറ്റാനാണ് ഞാൻ ഈവൻ പലരും സംസാരിക്കുമ്പോൾ തന്നെ നമ്മളെന്തോ വളരെ ക്രൂരനും പൈശാചി ക്രൂരവും പൈശാചികവുമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ പലരും സമീപിക്കാറുണ്ടായാലും അത് ചിലപ്പോൾ രൂപത്തിന്റെ നമ്മുടെ ബോഡി ലാംഗ്വേജിന്റെ ഒക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് സുദീപിന് അടുത്തറിയാത്തോണ്ടാവും. അയ്യോ, സുദീപിന്റെ അടുത്ത് നിന്നാൽ അല്ല അങ്ങനെ ഉള്ള ഒരു ഇത് കൊണ്ട് തന്നെ നമ്മളോട്ട് പുറമേ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഒരാളുടെ അങ്ങനെ ഇപ്പൊ തമാശ പറയാറുമില്ല. ഒരുപാട് കാലത്തെ ബന്ധത്തിന് ശേഷമേ പലപ്പോഴും അങ്ങനെ ഒരു നർവത്തിലേക്കൊക്കെ പോവുള്ളൂ. അപ്പൊ അടുത്തറിയുന്ന സുഹൃത്തുക്കൾക്ക് അറിയാം ഞാൻ എത്രത്തോളം അലമ്പാണെന്ന്. സുദീപിന്റെ മിമിക്രിയും ഡിഫറെന്റ് ആണ്. കാര്യം സിനിമ ഡയലോഗും അങ്ങനെ ഒന്നുമില്ല, നല്ല ഒബ്സർവ് ചെയ്തിട്ട് കറക്റ്റ് അങ്ങനെ മിമിക്രിയെ കുറിച്ച് ഒരു ചെറിയൊരു പൊടി കഴിഞ്ഞൊന്ന് കാണട്ടെ സുദീപ്. ഏത് കലയുടെയും ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ആണ്. ഇപ്പൊ മ്യൂസിക്കിലൂടെ ആണെങ്കിലും ഏതൊരു ആർട്ടിലൂടെ ആണെങ്കിലും ആളുകളെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നതാണ് ഒരു കലാകാരന്റെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ നമ്മളിങ്ങനെ ഈ ആളുകളെയൊക്കെ ഒബ്സർവ് ചെയ്ത് അവരുടെയൊക്കെ ഓരോ മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെ സിനിമയിലെ ഡയലോഗൊന്നുമല്ല, ഒരാൾ ചില ആളുകൾ നടക്കുന്നതായിരിക്കും, ചില ആളുകളുടെ മുഖഭാവം, ചിലർ സംസാരിക്കുന്ന രീതി, ചിലരുടെ ചില പ്രൊണൗൺസിയേഷൻ, ചില വാക്കുകൾ പ്രത്യേക രീതിയിലേ പ്രൊണൗൺസ് ചെയ്യുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ പഠിച്ചിട്ട് പറയുമ്പോഴാണ് ആളുകൾക്ക് ഇത് തമാശയായിട്ട് തോന്നുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രേംനസീർ സാറിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പം നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുമ്പോൾ പ്രേംനസീർ സാറിന്റെ ഡയലോഗ്സ് ഒക്കെ നമുക്കറിയാം, എല്ലാവരും മിമിക്രിക്കാരും എല്ലാവരും ഇമിറ്റേറ്റ് ചെയ്യുന്ന അതാണ്. ഞാനിപ്പോഴും കാണുമ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സായി പാസ്സായി എം ജയറാം പെട്ടെന്നൊക്കെ ചെയ്യുന്നതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമല്ലോ അദ്ദേഹം. അത് നമ്മൾ സിനിമയിൽ എന്താണോ ചെയ്തത് അത് അതേപോലെ കാണും. അതുപോലെ അമ്പടി ചിഞ്ചിന്നാക്കടി അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഡയലോഗ് അല്ലേ. പക്ഷെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്, അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ വളരെ ഡിഫറെന്റ് ആണ്. ഒരാളെ ഒരിക്കൽ മിസ്റ്റർ സത്യൻ എന്നോട് ചോദിച്ചു, അത് മിസ്റ്റർ എന്ന് പറയില്ല, മിസ്റ്റർ സത്യൻ, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത്തരത്തിലുള്ള റോളുകൾ ചെയ്യാൻ പറ്റാത്തത് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോഴത്തെ പറഞ്ഞു അതുപോലെ തന്നെ അവിടെ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ട്രിവാൻഡ്രത്ത് ഒരു ആക്ടിങ് കോമ്പറ്റീഷൻ, അങ്ങനെ അദ്ദേഹത്തിന് ചില പ്രൊണൗൺസിയേഷൻസ് ഉണ്ട്, ആക്ടിങ് കോമ്പറ്റീഷൻ തോന്നുന്നു. അപ്പോൾ അതിലേക്ക് പോയിട്ട് ഞാൻ ശിവാജി ഗണേശന്റെ ഒരു സിനിമയിലെ ഒരു തമിഴ് ഡയലോഗ് എല്ലാം കാണാൻ പഠിച്ചു. ഇപ്പോൾ ഡയലോഗ് എന്നൊക്കെ അപ്പോൾ അവർ ഈ പഴയ കാലത്ത് ഇംഗ്ലീഷ് ഓ എല്ലാം നമ്മൾ ഓയ്ക്കും ആയിക്കും ഇടയിലുള്ള പ്രൊണൗൺസിയേഷന് കുറച്ച് എയോട് കൂടെ അടുത്ത് നിൽക്കും. ആദ്യം തിരുവനന്തപുരത്ത് എത്തിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ആൽഫബെറ്റ്സിൽ ഓ ഇല്ലേ, ലാ കോളേജ് പോയിന്റ് അല്ല, അത് പഴയ കാലത്തെ ഒരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷന്റെ അന്നത്തെ അധ്യാപകർ അങ്ങനെ ആയിരിക്കാം അവരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് ആൾക്ക് അപ്പോഴാണ് ആള് നോട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഒബ്സർവേഷനിലൂടെ നമുക്ക് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് മ്യൂസിക്കലും നമുക്ക് ഹെൽപ്പ് ചെയ്യും. പല ഗായകരും പാടുന്നതിലും ഇതുപോലുള്ള ഉച്ചാരണത്തിലുള്ള വ്യത്യാസമുണ്ട്. ഓരോ ഗായകരും ഓരോ ഒരേ പദം തന്നെ മൂന്ന് ഗായകർ പാടുമ്പോൾ ആ ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ചില സ്റ്റൈല്, ചില വാക്കുകൾ പ്രസന്റ് ചെയ്യുന്ന രീതി, എൾ എന്ന് പറഞ്ഞ അക്ഷരം എല്ലാവരും പാടുമ്പോൾ വ്യത്യാസമാണ്.